ഗുസ്തി താരങ്ങളോട് ഇനിയും കളിക്കാൻ നിന്ന് പാർട്ടിയുടെ വില കളയണ്ട എന്നുള്ള പൊതുവികാരം ബി ജെ പിയിൽ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതുവരെ ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്ന ഡൽഹി പോലീസ് നേരെ ബ്രിജ്ഭൂഷന്റെ യു പിയിലെ വസതിയിലെത്തിയത്. ബ്രിജ്ഭൂഷനെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനം യു പി പോലീസ് എടുത്തിരിക്കുന്നു. അതിനുള്ള അനുമതി അമിത്ഷാ നൽകിയിരിക്കുന്നു. താരങ്ങളുമായി കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയിലും ബ്രിജ്ഭൂഷന്റെ അറസ്റ്റല്ലാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള നിലപാടിൽ താരങ്ങൾ ഉറച്ചു നിന്നതോടെയാണ് പോലീസിനെ കൊണ്ട് ചോദ്യം ചെയ്യിക്കുകയെങ്കിലും ചെയ്യുക എന്ന നിലപാടിലേക്ക് അമിത്ഷാ എത്തിച്ചേർന്നത്. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെ കുറേ മാധ്യമപ്രവർത്തകർക്ക് അമിത്ഷാ വിരുന്ന് നൽകിയിരുന്നു, ബി ജെ പിക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രത്യുപകാരം എന്നുള്ള നിലയിൽ. അതിൻ്റെ തുടർച്ചയായി ഈ വനിതാ ഗുസ്തി താരങ്ങൾ ജോലിക്ക് പ്രവേശിച്ച വാർത്തയെ അവർ സമരം പിൻവലിച്ചിരിക്കുന്നു എന്നു വളച്ചൊടിച്ച് ബ്രേക്കിങ്ങുകൾ അടിച്ച് ആഘോഷിച്ചു. പ്രായപൂർത്തിയാകാത്ത വനിതാ താരം, പരാതി നൽകിയിരിക്കുന്ന താരം, അവർ പരാതി പിൻവലിക്കുകയാണ് എന്നുള്ള വാർത്ത ഇപ്പോഴും ചില മാധ്യമങ്ങൾ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ കുട്ടിയുടെ പിതാവ് ഞങ്ങൾ പരാതി പിൻവലിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഇവർ മാധ്യമങ്ങൾ പറയുന്നു അല്ല പരാതി പിൻവലിക്കുന്നു, ഇതാ എല്ലാം ഒതുങ്ങാൻ പോകുന്നുവെന്ന്. ഒതുങ്ങണമെങ്കിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് ബ്രിജ്ഭൂഷന്റെ അറസ്റ്റാണ്. അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഭയം ബി ജെ പി നേതൃത്വത്തിനുണ്ട്. ബ്രിജ്ഭൂഷനെ അത്രമേൽ ഭയക്കുന്നു, ബ്രിജ്ഭൂഷനെ വ്യക്തിപരമായി ഭയക്കുന്നു എന്നുള്ളതല്ല, ബ്രിജ്ഭൂഷന് പിന്തുണ കൊടുക്കുന്ന സന്യാസിമാരെ ഭയക്കുന്നു. അവരെ പിണക്കിയാൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ബ്രിജ്ഭൂഷനെ അറസ്റ്റ് ചെയ്യാതെ ഈ ചോദ്യം ചെയ്യലും അങ്ങനെയുള്ള ചില കലാപരിപാടികളും ഒക്കെ നടത്തി എങ്ങനെയെങ്കിലും ഈ താരങ്ങളെ സമരത്തിൽ നിന്ന് പിൻവലിപ്പിക്കാനാകുമോ എന്നുള്ള ചിന്തയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ കർഷക സംഘടനാ നേതാക്കൾ ഈ സമരം ഏറ്റെടുത്തതോടുകൂടി സമരത്തിനുണ്ടായേക്കാവുന്ന ആ വലിയ ജനപിന്തുണ അത് ബി ജെ പി അലട്ടുന്നുണ്ട്. സ്ത്രീകളോട് സർക്കാരിൻ്റെ മനോഭാവം എന്ത് എന്നുള്ള തരത്തിൽ തന്നെ ഈ വനിതാ ഗുസ്തി താരങ്ങളോട് കാട്ടുന്ന അനീതി വ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് ബി ജെ പി വല്ലാത്ത ആശങ്കയിലാണ്. അതുകൊണ്ടാണ് അമിത്ഷാ നേരിട്ടിടപെട്ട് താരങ്ങളുമായി ചർച്ച നടത്താൻ തയ്യാറായത്. അവരുടെ അഭിപ്രായം കേട്ട് ഡൽഹി പോലീസിനെ കൊണ്ട് ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ തീരുമാനിച്ചത്. ഹരിയാനയിലാണെങ്കിൽ ബി ജെ പിക്കാർക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അവരെ നാട്ടുകാർ ഗ്രാമങ്ങളിൽ പ്രവേശിപ്പിക്കില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനസമ്പർക്ക പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ വനിതാ താരങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ പേരിലുള്ള വലിയ ജനവികാരം ഹരിയാനയിൽ ഉണ്ടാകുന്നത്. ബി ജെ പിയെ അടപടലം ഇല്ലാതാക്കി കളയാൻ ആ വികാരം കാരണമാകുമെന്നുള്ള ഒരു ഭയമുള്ളതുകൊണ്ട് അവരുടെ സമ്മർദ്ദവും ശക്തമാണ്. അതുകൊണ്ടാണ് ബ്രിജ്ഭൂഷന്റെ വീട്ടിലേക്ക് ഡൽഹി പോലീസിന് പോകേണ്ടി വരുന്നത്, ഇനി ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്ന് കരുതേണ്ടി വരുന്നത്.